بسم الله الرحمن الرحيم. طاهر القلب نقي ذاكر لله المصطفى الصفي صلى عليه الله أخلاقه وصفاته سبحان من صواه هو قدوتي وحبيبي ودعوة النجاة. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباع سيدنا مولانا محمد. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ബഹുമാനപ്പെട്ട ഉസ്താദവർഗളെ, നമ്മുടെ ഈ കൂട്ടായ്മയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇങ്ങനൊരു കൂട്ടായ്മയിൽ കണ്ണി ചേരാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുന്നു. ഞാൻ ഈ ഗ്രൂപ്പിലൊരു പുതിയ ആളാണ്. എൻ്റെ ദർസിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അഷ്റഫ് യമാനി ഉസ്താദ് അവർകൾ ഞങ്ങളുടെ ദർസ് ഗ്രൂപ്പിൽ ബഹുമാനപ്പെട്ട ദാരിൻ ഉസ്താദിൻ്റെ തസവുഫിൻ്റെ ക്ലാസ് വിട്ടപ്പോൾ അതിൽ എനിക്ക് താല്പര്യം തോന്നി. എന്നെ കൂടെ അതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹവും എന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണുണ്ടായത്. അല്ലാഹു തആല നമ്മുടെ ഇൽമിനെ നാഫിയാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മുമ്പിൽ അണിനിരുന്നിൽക്കുന്ന ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സദസ്സിൽ ഉയരാൻ മാത്രം പവറുള്ള ഒരു ശബ്ദമല്ല ഇത് എൻ്റെത് എന്നെനിക്ക് നന്നായി ബോധ്യമുണ്ട്. എങ്കിലും ഈ ഒരു സദസ്സ് ബർക്കത്താക്കപ്പെട്ട ഒരു സദസ്സാണ് എന്ന് ഉത്തമ ധാരണയും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ദുആയിൽ ഉൾപ്പെടണം എന്ന ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഞാനും ഇതിലൊരു പങ്കാളിയാകുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദാറുകളുടെ ക്ലാസ് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷവും മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ഉണ്ടായി. കാരണം തസവുഫ് എന്താണെന്ന് അറിയാത്ത പല ആളുകളും തസവുഫിനെ തെറ്റിദ്ധരിപ്പിക്കുകയും എന്നാൽ തസവുഫിൻ്റെ അലിഫ് ബാ പോലും അറിയാത്ത ആളുകൾ ഞാൻ ഒരു സൂഫിയാണെന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്താണ് തസവുഫ് എന്നും നമ്മളാരും പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആളുകളൊന്നും ഇതിന് അർഹരല്ല എന്നുകൂടെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ, അർഹരല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടേക്കും എത്തിയിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദറുകൾ കാര്യങ്ങൾ വളരെ നന്നായി വിശദീകരിച്ചു തരുന്നു. മഹാനായ ശംസുലമായ ഖദസല്ലാ സുറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. മഹാനായ ശംസുൽ ഉലമയുടെ നവറല്ലാഹു മർക്കദ ശിഷ്യത്വം സ്വീകരിക്കാൻ തോഫീക്കുണ്ടായ മഹാനായ ഉസ്താദിൻ്റെ ക്ലാസ് അവതരണവും ഉസ്താദിൻ്റെ ശൈലിയൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും മഹാനായ ശംസുൽ ഉലമയുടെ സദസ്സിലേക്ക് നമ്മൾ അറിയാതെ പോകുന്നുണ്ട് എന്ന് തോന്നിപ്പോകും. അള്ളാഹു തആല അതിനെ എല്ലാ നിലക്കും കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും നാട്ടിലില്ലാത്ത അവസരത്തിൽ പോലും ഈ ക്ലാസ് മുടക്കാതെ തസവുഫിൻ്റെ ആശയങ്ങൾ നമ്മളിലേക്ക്, ഈ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക്, മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങി വെച്ചിട്ടുള്ളതും നടന്നുകൊണ്ട് പോകുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു അതിനെ ഉൾപ്പെടുത്തട്ടെ. ഖബറിൽ അള്ളാഹു തആല അതിന് ഉപകാരം ചെയ്യട്ടെ. ഇൽമിൻ്റെ അഹ്ലുകാരാവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു ഇൽമിൻ്റെ അഹ്ലുകാർ മറ്റുള്ള സമൂഹത്തോട് ഏത് രൂപത്തിൽ പെരുമാറണമെന്നും പ്രത്യേകിച്ച് ഇൽമിൻ്റെ അഹ്ലുകാർ ഇൽമിൻ്റെ അഹ്ലുകാരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്നും ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നു. ഉദാഹരണമായി മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെയും ഇബ്നു സഖയുടെയും ഒക്കെ ചരിത്രം ഒരു പക്ഷേ പലർക്കും അറിയുന്ന സംഭവമാണെങ്കിൽ പോലും ഉസ്താദ് അത് വിശദീകരിച്ചപ്പോൾ അത് വല്ലാതെ മനസ്സിൽ തട്ടി. കാരണം ഇന്ന് അന റബ്ബുക്കുമുൽ അഅല എന്ന് അന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഫിറഔന് അതേ ആശയം തന്നെ മനസ്സിൽ ഒതുക്കി നടക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ഞാനാണ് വലിയവൻ, ഞാൻ എന്തിനും പോകുന്നവനാണ്,
എനിക്ക് എല്ലാം സാധിക്കും, എന്നേക്കാൾ വലിയവൻ ആരും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ നടക്കുന്ന സമൂഹം, ഒരു പക്ഷേ ഇൽമിൻ്റെ അഹലുകാർ പോലും അങ്ങനെയൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കാലത്ത് എന്താണ് വിനയം, എന്താണ് തവാളുകൾ, എങ്ങനെയാണ് ഇൽമിൻ്റെ അഹലുകാരോട് ബന്ധപ്പെടേണ്ടത്, അവരെങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇൽമിൻ്റെ അഹലുകാരിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്നൊക്കെ, ഒരു ഷെയ്ഖിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ആ സംഭവത്തിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പരമാർത്ഥത്തിൽ കബൂൽ ചെയ്യട്ടെ. നമുക്കറിയാമല്ലോ ഇന്ന് ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, ഇഹ്സാൻ ഇല്ലാതാകുന്ന ഒരു ജീവിതമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് വേണമെന്നും പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അതൊന്നിനും കൊള്ളില്ല എന്നും, ജനങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയും ജനങ്ങളുടെ പ്രശംസക്ക് വേണ്ടിയും ചെയ്യുമ്പോൾ അത് വെറും ജീവനില്ലാത്ത ഫോട്ടോ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രശംസ അത് അവൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാണ് എന്നും, നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനെ മദഹി ചെയ്യുന്നതും അതിനെ പ്രശംസിക്കുന്നതും അതിനെ പുകഴ്ത്തി പറയുന്നതൊക്കെ നമ്മുടെ ഒരു കബൂലിയത്താണ്, ജനങ്ങളിൽ ഉള്ള നമുക്കുള്ളൊരു സ്വീകാര്യതയാണ് എന്നതിൻ്റെ തെളിവാണ് എന്ന് ഉസ്താദ് നമ്മെ ബോധ്യപ്പെടുത്തലോട് കൂടെ തന്നെ. എന്നാൽ ഈ പ്രശംസക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് തടയപ്പെടേണ്ടതാണ്, അത് വെറുക്കപ്പെട്ടതുമാകുന്നു എന്നും ഉസ്താദ് നമ്മെ വളരെ കണിശമായി പറഞ്ഞു തരുന്നു. ഇന്നുള്ള പ്രവർത്തനമൊക്കെ അങ്ങനെയാണ്. എന്തൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ അത് കാണണം എന്നൊരാഗ്രഹം നമ്മൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയൊക്കെ പ്രചരിച്ച ഈ കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നുണ്ടെങ്കിലേ ഞാൻ ആ പരിപാടിയിലേക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടെ നല്ല സൽക്കർമ്മങ്ങളെ, ദീനി ദഅ്‌വത്തിനെ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക, ഇഖ്ലാസ് എന്നുള്ള ഒരൊറ്റ ആയുധ മുഖമുദ്രയാക്കിക്കൊണ്ട് ദീനി ദഅ്‌വത്തിലേക്ക് ഇറങ്ങുക. ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രത്യേകം സൂചിപ്പിച്ചു, നമ്മുടെ ബിദായത്ത് നന്നായാൽ മാത്രമേ നമ്മുടെ നിഹായത്ത് നന്നാവുകയുള്ളൂ. ബിദായത്തിന് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് സാധ്യതകളും ഉസ്താദ് നമ്മെ ബോധ്യപ്പെടുത്തി. ബിദായത്ത് കൊണ്ട് റൂഹ് ഊതുന്ന സമയമാണെന്നും നമുക്കറിയാമല്ലോ, വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് റൂഹ് ഊതുന്ന സമയം. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ കലാവുകളും നടക്കുന്ന സമയം. അതല്ലെങ്കിൽ ബിദായത്ത് കൊണ്ട് ഉദ്ദേശം ഐഹിക ജീവിതമാണ്, ദുന്യാവാണ്. ഈ ദുന്യാവ് നന്നായാൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും, അതില്ലെങ്കിൽ ബിദായത്ത് കൊണ്ട് ഉദ്ദേശം നമ്മുടെ ഖബറാണ് എന്നും, നമുക്കറിയാമല്ലോ ഖബർ എന്ന് പറയുന്നത് നിർണായകമായ ഒരു ഘട്ടമാണ്. മനുഷ്യൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണല്ലോ ഖബർ. ആ ഖബറിൽ നിന്ന് വിജയമുണ്ടായാലേ പരലോകത്തേക്കുള്ള മറ്റുള്ള എല്ലാ വഴികളിലും നമുക്ക് രക്ഷ നേടാനാകൂ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉസ്താദ് അമ്മയെ ഈ വിഷയത്തിൽ ബോധ്യപ്പെടുത്തുകയുമുണ്ടായി. എന്തുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്. ഇൻഷാല്ലാ ഇത് ഒരുപാട് കാലം നമുക്ക് ഈ ക്ലാസ് ആസ്വദിക്കുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യജീവിതം, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ സ്വകാര്യ ജീവിതം സംശുദ്ധീകരിക്കുവാനും ഇതിലൂടെ നമുക്ക് സാധ്യമാവട്ടെ. ഞാൻ ഇന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരടങ്ങുന്ന ഈ ഒരു വേദിയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരുടെയും വിലപ്പെട്ട സമയങ്ങൾ കവർന്നെടുക്കുന്നില്ല. ഈ കൂട്ടായ്മയെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതൊരു ദീനിൻ്റെ കൂട്ടായ്മയാണ്, ദീനിൻ്റെ മാർഗത്തിലുള്ള ഒരു സംഘമാണ് ഇത്. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുകയും ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ വേർപിരിയുകയും ചെയ്യുന്ന വിഭാഗമാണല്ലോ. ആ ഒരു കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കുക എന്നതൊക്കെയാണ് ഇത്തരം കൂട്ടായ്മയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോടും ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് ഗ്രൂപ്പ്, ഉസ്താദിൻ്റെ ഈ ക്ലാസ്സിന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്നറിയാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഗ്രൂപ്പിലുള്ള എല്ലാ ഉസ്താദുമാരോടും, എൻ്റെ ശബ്ദം കേൾക്കാൻ സാധിച്ച എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകം ദുആ ചെയ്യണം, ഇരു വീട്ടിലും വിജയമുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മൾക്ക് പഠിച്ച അറിവ്, ഒരുപാട് പഠിക്കുന്നതിലപ്പുറം പഠിച്ചത് നാഫി ആവുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം, അതിലാണല്ലോ പ്രധാനം.
പഠിച്ച അറിവ് നാഫി ആയി കിട്ടുവാനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ദുആയിനെ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും നമ്മെയും ബന്ധുമിത്രാദികളെയും എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന മുസീബത്തിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മയും ലോക ജനതയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേക ദുആ വസിയത്തോടു കൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.